ഹലോ ഫ്രണ്ട്സ്, ഇന്ത്യൻ പിച്ചപ്പിൾ എഴുതുന്ന ഒരു ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ തമിഴിലും കണ്ട മാതിരി തന്നെയാണ്. നമ്മുടെ ഒരു ബെറ്റ ഷെഡിൻ്റെ, നമ്മളെ ബെറ്റ ഫാമിൻ്റെ ഓപ്പറേഷനും കാര്യങ്ങളും ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ നമ്മൾ എങ്ങനെയാണ് വാട്ടർ ചേഞ്ചും കാര്യങ്ങളും ചെയ്യുന്നത്, അപ്പോൾ അതെല്ലാം കൂടെ ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ്. നിങ്ങൾ തമിഴിൽ ശ്രദ്ധിച്ചു കാണും എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ബെറ്റാസിൻ്റെ വാട്ടർ ചേഞ്ചിങ്ങും കാര്യങ്ങളും നമ്മൾ ഫാമിൽ നമ്മൾ ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഒരു ചെറിയ അപ്ഡേഷനാണ് നമ്മുടെ വീഡിയോ. നമ്മൾ വീഡിയോ ചെയ്തിട്ട് തന്നെ ഏകദേശം 2-3 ദിവസം ആയിട്ടുണ്ട്. നമ്മൾ ഇടയ്ക്കൊക്കെ ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ഒന്നുമല്ല നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് അതിന് ടൈമില്ല. നമ്മളിപ്പോൾ എന്താണ് ഇപ്പോൾ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല, അതിന് ടൈമില്ല. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ യൂട്യൂബിൽ അങ്ങനെ അധികമായിട്ടും കാണാത്തത്, വീഡിയോസ് ഒന്നും ഇടാത്തത്. അപ്പോൾ നിങ്ങളെന്തായാലും ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. കുറച്ചിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ പഴയ പോലെ നല്ല എന്താ പറയുക ആക്റ്റീവായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എങ്ങനെയും നോക്കാം, നേരെ വീഡിയോ എടുക്കാം. അപ്പോൾ നമ്മുടെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്തിരുന്നു ഇതുമായിട്ടുള്ള വീഡിയോസ് ലഭിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ഫാം, നമ്മുടെ ബെറ്റ സിൻ്റെ ആ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ വീഡിയോയിൽ പല വീഡിയോകളും കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ്, ഇതിപ്പോൾ നമ്മുടെ ബോക്സുകളിൽ ഇങ്ങനെ മിനറൽ ബോട്ടിൽ നമ്മൾ വെച്ചതിന് ശേഷം അതിൽ ബെറ്റസിനെ ബോട്ടിൽ ചെയ്യുന്ന രീതിയാണ് നമ്മളിവിടെ ചെയ്തു വരുന്നത്. അപ്പോൾ ഇതേമാതിരിയാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ അത്യാവശ്യം നല്ല പ്രൊഡക്ഷൻ ഒന്നുമില്ല, നമ്മളെല്ലാം പതുക്കെ നിർത്തി വെച്ചിരിക്കുകയാണ്. എന്ന് പറയുമ്പോൾ ക്ലാസ്സും കാര്യങ്ങളായിട്ട് നമുക്ക് പറ്റില്ല അപ്പോൾ ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ നിർത്തി വെച്ചിരിക്കുകയായിരുന്നു. അതാണ് ഇപ്പോൾ ഈ ഒരു 3 ബോക്സിൽ മാത്രമേ ബെറ്റാസ് ഉള്ളൂ, അതും ഇടയ്ക്കുണ്ടായി. ഇതിങ്ങനെ വളർത്തി വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിലിപ്പോൾ ഇല്ല, നമ്മൾ ബോട്ടിൽ ചെയ്ത് നമ്മൾ സെയിൽ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ ഫുഡ് എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ ഇതിങ്ങനെ നിവർത്തി വെച്ച് കഴിഞ്ഞാൽ അറിയാതെ അങ്ങ് ഇതിനെ വിട്ടുപോകും. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കമഴ്ത്തി വെച്ചിരിക്കുന്നത്. അതുപോലെ ഇത് ഇവിടെ ഒരെണ്ണമുണ്ട്, പിന്നെ ഉണ്ടായി. ഇനിയും ബെറ്റാസ് ഇതെല്ലാം ഒഴിഞ്ഞതാണ്, നമ്മൾ ബോട്ടിൽ ചെയ്ത് വെച്ചിരുന്നതിൽ സെയിലായി പോയതാണ്. അതുപോലെ തന്നെ ഇതിലും ഇതിലിനിയും ബോട്ടിലുകൾ നമുക്ക് ഇനി വേണം. അതുകൊണ്ട് ഈ ഒരു ബോക്സിൽ ഫുൾ ഉണ്ടായിരുന്ന എല്ലാം സെയിൽ ചെയ്തതാണ്. ഇനി ഈ ഒരു 3 ബോക്സിലേ ഉള്ളൂ, ഇതിപ്പോൾ ബോട്ടിൽ ചെയ്തതാണ്. അതുപോലെ നമ്മളിപ്പോൾ ഒരു കുഞ്ഞ് സ്റ്റാൻഡ് പോലും ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഗ്ലാസ്സാണ്, ഡിസ്പോസൽ ഗ്ലാസ്സാണ്, നല്ല ക്ലിയർ ഉള്ള. അപ്പോൾ ഇതിൽ ഇനി ബോട്ടിൽ ചെയ്യണം. ഇതിപ്പോൾ ജസ്റ്റ് നമ്മൾ നേരത്തെ ബോട്ടിൽ ചെയ്ത് വെച്ചിരുന്നതായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ ബ്രീഡ് ചെയ്യുമ്പോൾ ബോട്ടിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിതിൽ നല്ല ആൽഗയും കാര്യങ്ങളെല്ലാം പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേണ്ട, അപ്പോൾ അതൊന്ന് ജസ്റ്റ് പോകാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ വെള്ളമൊക്കെ നിറച്ച് വെച്ചിരിക്കുന്നത് പഴയ വെള്ളം തന്നെയാണ്. നമ്മുടെ ടാങ്കിൽ ക്ലീൻ ചെയ്തപ്പോൾ വെള്ളമാണ്. അപ്പോൾ അങ്ങനെ ഈ ഒരു ചുറ്റും ഇങ്ങനെ ഗ്ലാസ് ഉണ്ട്. അപ്പോൾ ഇതിലൊക്കെ ഇനി ബോട്ടിൽ ചെയ്യണം. അതെല്ലാം ഉണ്ട്, ഇവിടെ എല്ലാം ഉണ്ട്. നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നതാണ്. പിന്നെ ഈ ഒരു കുഞ്ഞ് സ്റ്റാൻഡ്. അപ്പോൾ ഇതാണ് അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ. പിന്നെ നമ്മൾ കുറേ ദിവസം കൊണ്ട് വീഡിയോസ് ഒന്നും ചെയ്യക്കില്ലായിരുന്നു ബെറ്റാസിൻ്റെ പരമായിട്ടുള്ളൊരു വീഡിയോ. ഇത് നമ്മുടെ പ്ലാറ്റിനം വൈറ്റ് അതിൻ്റെ കുഞ്ഞുങ്ങളാണ്. ഏകദേശം ഒരു 2.5 മാസം പ്രായമുണ്ട്, നമ്മൾ ബോട്ടിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് തന്നെ ഈ ഒരു കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു പോവുകയാണ്. എന്നിട്ട് നമ്മൾ ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിക്കുക. നമ്മുടെ വാട്ടർ ചേഞ്ചിങ് എന്ന് എങ്ങനെയൊക്കെയാണെന്ന് നമ്മുടെ ഫാമിലി ചെയ്യുന്നുണ്ട്. ബബിൾ നെസ്റ്റൊക്കെ സെറ്റ് ആയി നിൽപ്പുണ്ട്. നമ്മൾ ഏകദേശം 2-3 ദിവസം ആയതുള്ളൂ ഇവരെയൊക്കെ ബോട്ടിൽ ചെയ്തിട്ട്. എന്താ, ഇതൊക്കെ മെയിൽസാണ്. അങ്ങനെ ഈ ഒരു ബോക്സ് മുഴുവൻ നമ്മുടെ ആ ഒരു പ്ലാറ്റിനം വൈറ്റ് ആണ്. പിന്നെ ഇത് നമ്മുടെ ക്രൗൺഡേലാണ്. ക്രൗൺഡേല് ഇത് ഡിസ്പോസൽ ഗ്ലാസ് അച്ഛാ നമ്മുടെ ഇത് ക്ലിയർ അല്ലാണ്ട് കാണാൻ സാധിക്കില്ല. നമ്മളെന്തായാലും ജസ്റ്റ് ഒന്ന് കാണിച്ചിരിക്കണ്ട. ഇതാണ്, ഇതെല്ലാം ക്രൗൺഡേലാണ്. അപ്പോൾ ഇതാണ് ജസ്റ്റ് അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ. പിന്നെ നമ്മുടെ ഈ ഒരു ബോട്ടിലുള്ള ഹോൾ ഇട്ടിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാണ്. നമ്മൾ കണ്ട ഇവിടെ ചുറ്റും നമ്മൾ ഇഷ്ടം പോലെ ഹോളുകൾ ഇട്ടിട്ടുണ്ട്. അതുപോലെ എല്ലാ ബോട്ടിലുകളും ഇട്ടിട്ടുണ്ട്. നമ്മൾ അത് വെള്ളമൊന്നും ഇല്ലാത്ത ഒരു ബോട്ടിലാകുമ്പോൾ എടുത്ത് സേഫായിട്ട് കാണിച്ചു തരാം. അപ്പോൾ അതിൽ നിന്ന് വെള്ളവും വെളിയിൽ പോകില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ബോട്ടിൽ സെലക്ട് ചെയ്ത് നമുക്ക് കാണിച്ചു തരാം ഫ്രണ്ട്സ്. അപ്പോൾ നിങ്ങൾ ഈ ബോട്ടിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ചുറ്റും അങ്ങനെ കുഞ്ഞു കുഞ്ഞു ഹോളുകളാണ് കണ്ടാൽ മുഴുവനായിട്ട്. ഇത് നമ്മൾ ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഫാമിലി നമ്മൾ എങ്ങനെയാണ് വാട്ടർ ചേഞ്ച് ചെയ്യുന്നതെന്ന് ജസ്റ്റ് നമ്മൾ ഒന്ന് കാണിച്ചു തരായിരുന്നു കണ്ടാ.
ഇതാണ് നമ്മൾ വാട്ടർ ചേഞ്ചിങ് മെത്തേഡ്. ഇതാണ് നമ്മുടെ ഫാമിലി നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു മെത്തേഡാണ്. ഇതേമാതിരി ഹോളുകൾ ഉണ്ടാകും. നമ്മളിപ്പോൾ സോൾഡറിങ് വെച്ചിട്ടാണ് ഇട്ടുള്ളത്. നിൽക്കുകയാണെങ്കിൽ ഈ ഒരു കമ്പി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചൂടാക്കിയിട്ട് നമുക്ക് ജസ്റ്റ് ഹോളിടാം. അപ്പോൾ ഇതേമാതിരി ഉണ്ടായി, ഇതുപോലെ ചുറ്റും ഇങ്ങനെ ഹോൾ ഇട്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ വാട്ടർ ചേഞ്ച് ചെയ്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരണ്ട. ഇത് ഇപ്പോൾ ഫുള്ളും ഹോളുകളാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു മെത്തേഡ് നമ്മൾ കാണിച്ചു തരും. വാട്ടർ ചേഞ്ചിങ് മിക്കവർക്കും അറിയാം, ഇപ്പോൾ അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടി നമ്മൾ ജസ്റ്റ് കാണിച്ചു തരാം. അതുപോലെ തന്നെ നമ്മളെ ഫാമിലി നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്നും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതിപ്പോൾ നമ്മുടെ ഓസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടിത്തട്ടിൽ അത്യാവശ്യം നല്ലോണം വേസ്റ്റ് വന്നിട്ടുണ്ട് കണ്ട, അടിയിൽ കണ്ട. അത്യാവശ്യം ചെറിയ വേസ്റ്റുകളും കാര്യങ്ങളും ഉണ്ട്. നമുക്കിനി വാട്ടർ ചേഞ്ച് ചെയ്യണം. ഇതിപ്പോൾ നമ്മളിവിടെ വാട്ടർ ചേഞ്ച് ചെയ്യുന്ന എത്ര ദിവസത്തെ ഗെയിലെന്ന് പറഞ്ഞാൽ, നമ്മൾ ഏകദേശം ഒരു ഒരാഴ്ച കൂടും തോറും വെള്ളം ഇതുപോലെ ബെറ്റാസിൻ്റെ മാറ്റാറുണ്ട്. അങ്ങനെ മാറ്റണം, അല്ലെങ്കിൽ പ്രശ്നമാവും. നമ്മുടെ ഈ ഒരു ബെറ്റാസിൻ്റെ ബോഡിയിലായിട്ട് നമ്മൾ അതൊരു ഒരു ദ്രാവകം ഉണ്ടാവും. അത് നമ്മുടെ ഈ ഒരു അത് കിടക്കുന്ന ബോട്ടിലുകളിൽ അത് തന്നെ അതിൻ്റെ ബോഡിയിൽ നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ദ്രാവകം ഈ ഒരു വെള്ളത്തിനോട് മിക്സായി കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ബെറ്റാസിന് വളർച്ച കിട്ടില്ല. നമ്മൾ വാട്ടർ ചേഞ്ച് ചെയ്യുമ്പോൾ ആ ഒരു പഴയ വെള്ളം വെളിയിലോട്ട് പോവുകയും അതിൽ പുതിയ വെള്ളം നമ്മൾ റീഫില്ലാവുകയും ഇല്ല ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സംഭവം അതിൽ നിന്ന് മാറും. അങ്ങനെയാണ് നമ്മുടെ ബെറ്റാസിന് വളർച്ച കിട്ടാത്തതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ വാട്ടർ ചേഞ്ച് മെയിനായിട്ടും കൊടുക്കാത്തത് കൊണ്ടാണ്. വാട്ടർ ചേഞ്ചിങ് ബെറ്റാസിന് വാട്ടർ ചേഞ്ചിങ് മെയിനാണ്. വാട്ടർ ചേഞ്ചിങ് അതുപോലെ തന്നെ ഫുഡും നമ്മൾ ഏകദേശം ഒരാഴ്ച കൂടുന്നോറുമെങ്കിലും മാക്സിമം വാട്ടർ ചേഞ്ചിങ് പ്രോപ്പറായിട്ട് കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ കണ്ട ഈ ഒരു ഓസ് ജസ്റ്റ് ഇങ്ങനെ ഇടുമ്പോൾ ആ ഒരു അറ്റത്തിരിക്കുന്ന വെള്ളം മാത്രമാണ് വെളിയിലോട്ട് പോകുന്നത്. അപ്പോൾ അടിയിലുള്ള വേസ്റ്റ് എല്ലാം ആ ഒരു ഹോളിൽ കൂടെ വെളിയിലോട്ട് പോകും. ഇങ്ങോട്ട് മുകളിലോട്ട് പോകില്ല. ഈ ഒരു ഹോൾ ഇഷ്ടം പോലെ ഇട്ടതിൻ്റെ ഗുണം അതാണ്. നമ്മളിങ്ങനെയാണ് ജസ്റ്റ് ഒന്ന് ഈ ഒരു ഓസ് ഇങ്ങനെ വെച്ചിട്ട് ഈ ഒരു ബോട്ടിൽ ഇങ്ങനെ കാണിച്ചു കൊടുക്കുക. അപ്പോൾ ഒരു ഹോളിൽ കൂടെ ആ വേസ്റ്റ് എല്ലാം പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മെത്തേഡ് ചെയ്യുന്ന നമുക്ക് സമയം ലാഭിക്കാം. അതുപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ വേസ്റ്റുകളെല്ലാം മാക്സിമം പുറത്തും പോവും. നമുക്ക് നല്ലൊരു സമയം ലാഭിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടുതലും സമയം നമുക്ക് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കിപ്പോൾ പെട്ടെന്ന് തന്നെ ഇതേമാതിരി ഇങ്ങനെ കാണിച്ചു കൊടുത്ത വെള്ളം മുഴുവൻ വെളിയിലോട്ട് പോവും. അതായത് പുതിയ വെള്ളം ഫില്ലാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുമാതിരി തന്നെ ഈ ഒരു ഹോൾ ഇങ്ങനെ ഇഷ്ടം പോലെ ഇട്ടേണ്ട ഗുണം കണ്ട, അതിൻ്റെ മുകളിലേക്ക് വരില്ല. ആ ഒരു ഹോളിൽ കൂടെ മാത്രമാണ് ആ ഒരു വെള്ളം മുഴുവൻ പോകുന്നത്. അതിൽ ബെറ്റാസിന് എന്തെങ്കിലും പ്രശ്നം പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട് രണ്ടു മൂന്ന് പേര്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നവും പറ്റില്ല. നമ്മുടെ ബെറ്റാസ് നല്ല രീതിയിൽ തന്നെ ആക്റ്റീവായിട്ട് തന്നെ കിടക്കും. ആ ഒരു വെള്ളം അങ്ങനെ വിഴുന്നെന്ന് പറഞ്ഞിട്ട് വേറൊരു പ്രശ്നം ഉണ്ടാവില്ല. അതുപോലെ നമുക്ക് എല്ലാത്തിലും ഇതേമാതിരി വാട്ടർ ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു 3 ബെറ്റ ഈ ഒരു ബോട്ടിൽ നിന്ന് 3 ബോക്സിൽ നിന്നും നമ്മൾ വെള്ളം മുഴുവനായിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ലോണം നല്ല ഹെൽത്തി ആയിട്ട് ബെറ്റാസ് കിടപ്പുണ്ട്. അതിൽ തന്നെ വാട്ടർ നല്ല എന്താ പറയുക, ക്ലീൻ ആയിട്ടുണ്ട്. നമ്മുടെ നേരത്തെ വേസ്റ്റ് എല്ലാം പുറത്തേക്ക് പോയിട്ട് നല്ല ക്ലീൻ ആയിട്ടുണ്ട് നമ്മുടെ ആ ഒരു ബെറ്റാസിൻ്റെ ബോട്ടിൽ. അപ്പോൾ നമ്മളിപ്പോൾ കാണിച്ചെന്ന ആ ഒരു മെത്തേഡ് ഉണ്ടല്ലോ വാട്ടർ ചേഞ്ചിങ്ങിൻ്റെ, അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കണ്ടുകാണെന്ന് വിചാരിക്കും. നമ്മുടെ ആ ഒരു ഹോൾ ഇട്ടിരിക്കുന്നതുകൊണ്ട് ഇതേമാതിരി ഇഷ്ടംപോലെ ഹോൾ ഇങ്ങനെ സൈഡിൽ ഇട്ടിരിക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്തെന്ന് പറഞ്ഞാൽ ഈ ഒരു വെള്ളം ഈ ബോട്ടിലിൻ്റെ മുകളിൽ വശത്തൂടെ കളയില്ല. അല്ല, മുകളിൽ കൂടെ കളഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ബെറ്റ പുറത്തേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതേമാതിരി കുഞ്ഞു ഹോളൊക്കെ ആണെങ്കിൽ ഇതേമാതിരി ഇങ്ങനെ ഇഷ്ടംപോലെ ഈ ഒരു ചുറ്റും ഇടുകയാണെങ്കിൽ ഈ ഒരു ഹോളുകളെല്ലാം കൂടെ വെള്ളം പുറത്തേക്ക് പോകും. അതുപോലെ തന്നെ ആ ഒരു നമ്മൾ വെള്ളം ഇതിലൊഴിക്കുന്ന വെള്ളം ആ അതേ ഫോഴ്സിൽ പുറത്തേക്ക് പോകുന്ന സമയത്ത് മുകളിൽ കൂടെ പോകാത്തതിനാൽ ബെറ്റാസിനും വെളിയിൽ പോകാൻ പറ്റില്ല. നമ്മുടെ വേസ്റ്റും കാര്യങ്ങളും എല്ലാം പുറത്തേക്കും പോവുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു ഗുണമാണ് നമ്മുടെ ഈ ഒരു ഹോൾ ഇങ്ങനെ ഇഷ്ടംപോലെ ചുറ്റും ഇട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ വാട്ടർ ചേഞ്ചിങ്ങിന് വളരെ എളുപ്പമാണ്. നമ്മുടെ ഇതൊരു സൈഡായിട്ട് ചെയ്യുന്നവർക്ക് നമ്മുടെ ബെറ്റാസ് ഇപ്പോൾ ബ്രീഡ് ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ സൈഡാണ്, നമ്മൾ ഫുൾ ടൈം ഇത് ഈ ഒരു ഫീൽഡിലല്ല, അപ്പോൾ വേറെ എന്തെങ്കിലും പരിപാടികളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിൽ ഈ ഒരു രീതിയിൽ വാട്ടർ ചേഞ്ചിങ്ങും കാര്യങ്ങളും ആണെങ്കിൽ വളരെ എളുപ്പമാണ് നമുക്ക് ചെയ്യാനായിട്ട്. നമുക്കും നല്ല സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡായാണ് ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ഇതേമാതിരി ഉണ്ട്, ഇപ്പോൾ ഇതിലുള്ള വേസ്റ്റ് മൊത്തം പോയിട്ടുണ്ട് കേട്ടാ. അതിൻ്റെ ആ ഒരു വെള്ളം നല്ല ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ സിമ്പിളായി തോന്നിയിട്ടുള്ള ഒരു മെത്തേഡ് ഉണ്ട്. ഈ ഒരു വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ ബെറ്റാസിനൊന്നും അങ്ങനെ ആക്റ്റീവ്നെസ് കുറവൊന്നുമില്ല. നല്ല ആക്റ്റീവാണ് സംഭവം, നല്ല ആക്റ്റീവായിട്ട് തന്നെ നിൽപ്പുണ്ട്. വേറെ പ്രോബ്ലവും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ അതിന് പേടിക്കണ്ട. അപ്പോൾ നിങ്ങൾ
വേറെ ബെറ്റാസിനൊന്നും പ്രശ്നമൊന്നും പറ്റില്ല, നല്ല ആക്റ്റീവാണ്, ഇപ്പോഴും നല്ല രീതിയിൽ തന്നെ അത് നിൽക്കുന്നുണ്ട്, അതിന് വേറെ പ്രശ്നമൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇതേമാതിരി എന്താ പറയുക, നമുക്ക് നല്ല ഒരു സമയം ലാഭിക്കാം. ഏകദേശം ഇതിൽ ഇപ്പോൾ ഏകദേശം ഒരു ഈ ഒരു മൂന്ന് ബോക്സിലൂടെ എത്ര ബെറ്റാസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞുതരാം. ഏകദേശം ഒരു ബോക്സിൽ 18 ഈ ഒരു മിനറൽ ബോട്ടിലാണ് നമുക്ക് കൊള്ളുന്നത്. ഈ ഒരു ബോക്സിൽ 18 കൊള്ളും. ഈ ഒരു മൂന്ന് ബോക്സിലും കൂടി ഏകദേശം ഒരു 54-55 എന്താ പറയുക, നമ്മുടെ ഒരു ബെറ്റ ബോട്ടിലുകളുണ്ട്. അപ്പോൾ ഈ ഒരു 55 ബോട്ടിൽ നമുക്ക് ഏകദേശം ഒരു 3 എടുത്തുള്ളൂ നമുക്ക് ഈ ഒരു വാട്ടർ ചേഞ്ചിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതേമാതിരി വേസ്റ്റ് വെളിയിൽ പോകുന്നവരെ നമ്മൾ ആ ഒരു ഓസ് അതിൽ അടിച്ച് വെള്ളം ഇങ്ങനെ കൊടുത്താൽ മതി. അതിനുശേഷം നമുക്ക് ആ ഒരു വെള്ളം ഓഫ് ചെയ്യാം. അപ്പോൾ നല്ല രീതിയിൽ വാട്ടർ ചേഞ്ചിങ് ആവും, അതിൽ തന്നെ നമുക്ക് നല്ല സമയം ലാഭിക്കാനായിട്ട് പറ്റും. അല്ലാതെ നമ്മൾ എടുത്ത് ഒഴിച്ച് മാറ്റുന്നതിനെക്കാട്ടും നല്ല സമയം ലാഭിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണിത്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഗ്ലാസ്സുകളിൽ ഇതേമാതിരി ഹോൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ബോട്ടിൽ ചെയ്യാത്ത നമ്മൾ മേടിച്ചിൽ ബാക്കി വന്നതാണ്. അപ്പോൾ അത് നമ്മൾ ഫുള്ള് ഹോളിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഫ്ലാഷ് ഓൺ ആണ്, അതാണ് ഈ ഒരു പ്രകാശം ഇവിടെ അടിക്കുന്നത്. അത് നിങ്ങളൊന്ന് ക്ഷമിക്കുക. അപ്പോൾ കണ്ട നല്ല രീതിയിൽ ഹോൾ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഹോൾ ഇട്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ ഇതുവരെ മാത്രമേ അത് വെള്ളം ഫില്ലാവുള്ളൂ, ഇങ്ങോട്ട് ഫില്ലല്ല. അതുപോലെ തന്നെ ഈ ഒരു ഹോളുകളിൽ കൂടെ മുഴുവനും വെള്ളം വെളിയിലേക്ക് പോവുകയും ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഗ്ലാസ് ഏകദേശം ഒരു 3 റേഞ്ചാണ് നമുക്ക് കിട്ടിയത്. നമ്മളൊരു ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ 3 റേഞ്ചാണ് കിട്ടിയിട്ടുള്ളത് ഒരെണ്ണത്തിന്. അങ്ങനെ ഏകദേശം ഒരു 150 ഈ ഒരു ഗ്ലാസ് ഉണ്ട്. അപ്പോൾ ഇതിലൊന്നും ഇപ്പം നമ്മൾ ബോട്ടിൽ ഇട്ടില്ല കേട്ടോ, നമ്മളിപ്പോൾ വെറുതെ വെള്ളം നിറച്ചിങ്ങനെ ഇട്ടിരിക്കുകയാണ്. ഇതിലാണെങ്കിൽ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അണ്ട് ഇങ്ങനെ ഒരു സ്റ്റാൻഡാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിലും വാട്ടർ ചേഞ്ചിങ് വളരെ എളുപ്പമാണ്. നമ്മളിപ്പോൾ ജസ്റ്റ് ഈ ഒരു പഴയ നമ്മൾ നേരത്തെ ബോട്ടിൽ ചെയ്തിട്ടുണ്ടായിരുന്ന ബോട്ടിലുകളാണ് ഇവിടെ ഇരിക്കുന്നത്. നമ്മളെ ക്ലിയർ ഉള്ള ഗ്ലാസ്സാണ്. അപ്പോൾ നമുക്കിതിൽ ബെറ്റാസിൻ്റെ ആ ഒരു എന്താ പറയുക, എല്ലാം നന്നായിട്ട് കാണാൻ പറ്റും. അതിൻ്റെ ടെയിലിൻ്റെ വളർച്ചയും എല്ലാം അറിയാൻ പറ്റും. നമ്മുടെ മിനറൽ ബോട്ടിൽ അങ്ങനെ അല്ല. അപ്പോൾ ഇതിൽ വാട്ടർ ചേഞ്ചിങ് അതേമാതിരിയാണ്, നല്ല സിമ്പിളാണ്. കണ്ട ഈ ഒരു ഹോൾ ഇട്ടിരുന്നതിനാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം വെള്ളം ഒഴിച്ചിട്ടെ. ഉണ്ട് ഇങ്ങനെ ഒഴിക്കുന്ന സമയത്ത് ആ ഒരു ഹോളിൽ കൂടെയാണ് വെള്ളം മുഴുവനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ അടിയിലുള്ള വേസ്റ്റ് എല്ലാം പുറത്തേക്ക് പോകുന്നതാണ്ട. അപ്പോൾ ഇതിൽ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നത്. അതാണ് നമ്മൾ ജസ്റ്റ് ഇതിലൊന്ന് കാണിച്ചു തരുന്നത്. കണ്ട ആ ഒരു ഹോളുകളിൽ കൂടെ എല്ലാ വെള്ളവും വേസ്റ്റുകളെല്ലാം പുറത്തേക്ക് പോകുന്നുണ്ട്. കണ്ടാ ഇതിപ്പോൾ ആൽഗയാണ് അതിനടിയിൽ, അത് പറ്റി പിടിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് അത് വെളിയിൽ വരുന്നില്ല. കണ്ട അതിൽ കിടക്കുന്ന വേസ്റ്റുകളെല്ലാം പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ വളരെ സിമ്പിളാണ് ഈ ഒരു വാട്ടർ ചേഞ്ചിങ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ. കണ്ട ഇതിപ്പോൾ ഇങ്ങനെ ജസ്റ്റ് നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. അതിൻ്റെ ആ ഒരു വേസ്റ്റ് എല്ലാം അടിയിൽ നിന്ന് മുകളിലോട്ട് വെളിയിൽ പോകുന്നുണ്ട് കേട്ടാ. ഇങ്ങനെ ഒന്ന് ജസ്റ്റ് വാട്ടർ ചേഞ്ച് ചെയ്താൽ മതി. കണ്ട ഒരു ഗ്ലാസ്സുകളും വളരെ എളുപ്പമാണ്. കണ്ട ഇതിലുള്ളതൊക്കെ നല്ല ക്ലിയർ ആയിട്ടുണ്ട്. ഇതിപ്പോൾ അതിൻ്റെ പുറകു വശം ആ ഒരു കളറാണ്, അതുകൊണ്ടാണ് കണ്ട അതാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് കാണിച്ചത്. കണ്ട ഇതിലുള്ള നല്ല ക്ലിയർ ആണ് ഇതിലുള്ള വെള്ളം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വാട്ടർ ചേഞ്ചിങ് മെത്തേഡ് എന്ന് പറഞ്ഞത്. ഇതിൽ ശകലം വേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു, ആൽഗയൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം വെളിയിലേക്ക് ഇട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഉണ്ട് നമ്മളിപ്പോൾ വാട്ടർ ചേഞ്ച് ചെയ്ത ഗ്ലാസ്സുകളാണ് കണ്ട നിങ്ങൾ കാണുന്നത്. ഇതേ പ്രൊസീജിയറാണ് നമ്മുടെ ഈ ഒരു മിനറൽ ബോട്ടിൽ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ ഒരു എന്താ പറയുക, ഈ ഒരു ഓസോസിയ നമ്മൾ വാട്ടർ ചേഞ്ച് ചെയ്യില്ല, ഇതേ പ്രൊസീജിയറാണ് ഈ ഒരു മിനറൽ ബോട്ടിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്, നടന്നിട്ടുള്ളത്. കണ്ട അതിൻ്റെ അടിയിലുള്ള ആ ഒരു വേസ്റ്റ് മുഴുവനായിട്ട് പുറത്തേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പമാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ വാട്ടർ ചേഞ്ചിങ് നമ്മൾ ഫാമിൽ എങ്ങനെയാണ് ചെയ്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതാണ് വളരെ എളുപ്പമാണ്, സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം. അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇതേമാതിരിയുള്ള മെത്തേഡാണ് കൂടുതലും ഫാമുകളിലൊക്കെ ചെയ്തു വരുന്നത്. അപ്പോൾ അത് അറിയാമെന്നുള്ള ഒരു ജസ്റ്റ് ഒന്ന് ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അറിഞ്ഞാൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ എന്തെങ്കിലും ഉപകാരപ്രദമായി കഴിഞ്ഞാൽ നിങ്ങൾ ഫ്രണ്ട്സിനും ഷെയർ ചെയ്തെടുത്ത് നമ്മുടെ ചാനലിൽ സപ്പോർട്ട് തരിക. ഇനി നല്ല നല്ല വീഡിയോസ് നമ്മുടെ ചാനൽ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കുറേ ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒരു വാട്ടർ ചേഞ്ചിങ് ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് നമ്മളിങ്ങനെ വാട്ടർ ചേഞ്ച് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. വാട്ടർ ചേഞ്ച് ചെയ്യുകയാണല്ലോ, അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് തരാമെന്ന് വിചാരിച്ചു, അതുകൊണ്ടാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഈ ഒരു വീഡിയോ എടുത്തത്. അപ്പോൾ അങ്ങനെ സമയമൊന്നും കിട്ടാറില്ല വീഡിയോ എടുക്കാനായിട്ടൊക്കെ, അതാണ് നമ്മൾ എന്തെങ്കിലും വീഡിയോ ഒന്നും വരാത്തത്. നിങ്ങളെന്തെങ്കിലും ഒന്ന് വെയിറ്റ് ചെയ്യുക, നമ്മൾ പഴയപോലെ ആക്റ്റീവ് ആവുന്നതായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഈ ഒരു വാട്ടർ ചേഞ്ചിങ് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമ്മളിങ്ങനെ ഒന്ന് വീഡിയോ കൂടെ എടുത്തതാണ്. കുറേ ദിവസമായല്ലോ നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ നമ്മുടെ ഷോർട്ട് വീഡിയോ ഒക്കെ നമ്മൾ ഇടുന്നുണ്ട്. 2 ഷോർട്ട് വീഡിയോ എന്തോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഒന്ന് നമ്മുടെ ആപ്പിൾ സ്നെയിലിൽ എഗ്ഗ് ചെയ്യുന്ന ഒരു വീഡിയോ ആയിരുന്നു. അതിൻ്റെ എന്താ പറയുക, ലിങ്ക് നമ്മുടെ
ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഒന്ന് പിൻ ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ ഗോൾഡ് ഡിവിഷൻ്റെ നാച്ചുറൽ ബ്രീഡിങ് നമ്മൾ ജസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ അത്യാവശ്യം നല്ല വ്യൂസ് കയറിയിട്ടുണ്ട്, ഏകദേശം 800 1K അടുത്തായി. അപ്പോൾ ആ ഒരു വീഡിയോ നല്ല സപ്പോർട്ട് തന്നെ എല്ലാവർക്കും നന്ദിയുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു കിടയിലും വീഡിയോ കാണുന്നുണ്ട്. എല്ലാവർക്കും ബൈ.